ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ലൈവ് ലൈവ്സ്. അപ്പോൾ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ കണ്ടന്റ് എന്താണെന്ന് പറയുന്നതിന് മുമ്പ്, നിങ്ങൾ ഇന്ന് ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ, വീഡിയോസൊക്കെ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സും സുഹൃത്തുക്കളും ബന്ധുക്കളൊക്കെ ആയിട്ട് ഷെയർ ചെയ്യുക. നിങ്ങളുടെ മൃഗങ്ങളെ സ്നേഹിക്കുന്ന, മൃഗങ്ങളെ വീട്ടിൽ വളർത്തുന്ന ആളുകളുണ്ടെങ്കിൽ അവരൊക്കെ ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്ന് നമ്മുടെ വീഡിയോയുടെ കണ്ടന്റിലേക്ക് നമുക്ക് പോവാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ കണ്ടന്റ് എന്താണ്? ഇന്നത്തെ വീഡിയോയുടെ കണ്ടന്റ് നമ്മൾ ചെയ്യുന്നത് മുയലുകളെ കുറിച്ചാണ്. മുയലിൻ്റെ യൂറിൻ അല്ലെങ്കിൽ മൂത്രത്തിൻ്റെ കളറിൽ വരുന്ന വ്യത്യാസം എന്തുകൊണ്ടാണ്, അതിനെങ്ങനെ നിയന്ത്രിക്കാം, എങ്ങനെ മുയലിനെ സംരക്ഷിക്കാം എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ മുയലിൻ്റെ നോർമലായിട്ടുള്ള മൂത്രത്തിൻ്റെ കളർ എന്താണെന്ന് പറയുന്നത്, ഒന്നെങ്കിൽ അത് വെള്ളത്തിൻ്റെ കളറില്ല, അതായത് നോർമൽ ക്ലിയർ ആയിട്ടുള്ള കളറായിരിക്കും, വെള്ളത്തിന് നിറവില്ല, അതുപോലെ തന്നെയുള്ള നല്ല ക്ലിയർ ആയിട്ടുള്ള മൂത്രമായിരിക്കും. അതല്ല എന്നുണ്ടെങ്കിൽ ഒരു പെയിൽ യെല്ലോ അല്ലെങ്കിൽ യെല്ലോ ഷെയ്ഡായിരിക്കും മുയലിൻ്റെ മൂത്രത്തിന് നോർമലായിട്ട് വരുന്ന കളർ. ഇതല്ലാതെ മറ്റേതെങ്കിലും കളർ, ഉദാഹരണത്തിന് റെഡ്, ഡാർക്ക് റെഡ്, ഓറഞ്ച്, മിൽക്കി വൈറ്റ് ഓർ മിൽക്കി യെല്ലോ, ഇങ്ങനെയുള്ള കളേഴ്സൊക്കെ വരുകയാണെങ്കിൽ അതിൻ്റെ മെയിൻ ആയിട്ടുള്ള റീസൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ഫുഡിൻ്റെ വ്യത്യാസങ്ങളിൽ നിന്നാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മൾ ഫുഡ് കൊടുക്കുന്നത് കറക്റ്റായിട്ട് നമ്മൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ കളർ വ്യത്യാസം വരുന്നത്, ഫുഡ് എങ്ങനെയാണ് ഇതിൽ അഫക്റ്റ് ചെയ്യുന്നതെന്ന് നമുക്ക് ശ്രദ്ധിക്കാം. മുയലിൻ്റെ ഡൈജഷൻ പ്രോസസ്സ് നടക്കുന്നത് കിഡ്നി വഴിയാണ് അല്ലെങ്കിൽ യൂറിനിലെ ട്രാക്ക് വഴിയാണ്. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് അല്ലെങ്കിൽ ഇപ്പോൾ പലച്ചത് അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന വെള്ളത്തിൻ്റെ അളവ്, ഇതൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മുയലിൻ്റെ ഭക്ഷണം ഉറപ്പായിട്ടും മുയലിൻ്റെ മൂത്രത്തിൻ്റെ കളറിനെ വളരെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഇത് നമ്മളൊരു ഉദാഹരണം നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു ഓറഞ്ച് കളർ യൂറിനാണ് മൂത്ര മുയലിൽ നിന്ന് വരുന്നതെങ്കിൽ അതിൻ്റെ കാരണം എന്താണ്, ഡീഹൈഡ്രേഷനാണ്. അപ്പോൾ കൂടുതൽ വെള്ളം മുയലിന് കൊടുക്കാൻ ശ്രമിക്കുക, മുയലിൻ്റെ കൂടുതൽ മാക്സിമം വെള്ളം നമ്മൾ കൂടുതലായിട്ട് വെക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുവാണെങ്കിൽ ഓറഞ്ച് കളർ മാറ്റാൻ നമുക്ക് സാധിക്കും. പിന്നെ അതുകൂടാതെ ഒരു മിൽക്കി വൈറ്റ് അല്ലെങ്കിൽ ഒരു മിൽക്കി യെല്ലോ ഷെയ്ഡൊക്കെയാണ് വരുന്നതെങ്കിൽ എന്താണ് ഇതിൻ്റെ കാരണം, ഫുഡിൽ കാൽസ്യത്തിൻ്റെ അളവ് കൂടുന്നതുകൊണ്ടാണ് ഈ കളറുകൾ ഉണ്ടാകുന്നത്. ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ, ഈ കാൽസ്യം കാർബണേറ്റ് രൂപത്തിൽ നിന്ന് പുറന്തള്ളപ്പെടുന്നു. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന ഭക്ഷണത്തിൽ കാൽസ്യത്തിന് അളവ് കൂടുതലാണെങ്കിൽ ഈ കാർബണേറ്റ് മിക്സായ മൂത്രമാണ് എന്ത് ചെയ്യുന്നത്, മുയൽ പുറന്തള്ളുന്നത്. ഇതറിയണമെന്നുണ്ടെങ്കിൽ അവരുടെ കൂട്ടിൽ നമ്മളൊരു പേപ്പർ വെക്കുക. അപ്പോൾ ഒരു മൂത്രം വെച്ച് കഴിയുമ്പോഴത്തേനും നമുക്ക് പേപ്പറിൽ ഈ കളർ കാണാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ എന്താണ് ചെയ്യേണ്ടത്, കാൽസ്യത്തിൻ്റെ അളവ് കുറയ്ക്കുക, അതിനുള്ള കാര്യങ്ങൾ ചെയ്യുക. പിന്നെ അതല്ലെങ്കിൽ റെഡ് കളർ അല്ലെങ്കിൽ ഡാർക്ക് റെഡ് കളറിലൊക്കെയാണ് നമ്മൾ മുയലിൻ്റെ മൂത്രം നമ്മൾ കാണുന്നതെങ്കിൽ അതിൻ്റെ മെയിൻ കാരണം ഫുഡിലെ പിഗ്മെൻറ്റേഷനാണ്. അപ്പോൾ എന്ത് ചെയ്യുക, കൂടുതലായിട്ടും പച്ച ഇലകൾ കൊടുക്കുക, കൂടുതൽ വെള്ളം കൊടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുവാണെങ്കിൽ ഇതിനൊക്കെ മാറ്റം വരുത്താൻ സാധിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ വീട്ടിൽ വളർത്തുന്ന മുയലിൻ്റെയൊക്കെ മൂത്രത്തിൻ്റെ കളറിലൊക്കെ വരുന്ന വ്യത്യാസത്തിൻ്റെ പ്രധാന കാരണം നമ്മൾ കൊടുക്കുന്ന മുയലിന് കൊടുക്കുന്ന ഫുഡ്, നമ്മൾ കൊടുക്കുന്ന വെള്ളം, ഇതിൻ്റെയൊക്കെ അളവാണ്, അതുകൊണ്ടാണ് സംഭവിക്കുന്നത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, നമ്മുടെ മുയലിന് യൂറിൻ ഇൻഫെക്ഷനൊക്കെ ചിലപ്പോൾ വരുവാണെന്നുണ്ടെങ്കിലും മൂത്രത്തിൻ്റെ കളറിലെ വ്യത്യാസം വരും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യുക, അതിന് പരിഹാരം എന്താണ്, ഫുഡിലും വെള്ളത്തിലും കൊടുക്കുന്ന വ്യത്യാസങ്ങൾ തന്നെയാണ്. അതായത് നമ്മുടെയൊക്കെ ചുറ്റിലും കിട്ടുന്ന തൊട്ടാവാടി, മുള്ളൻചീര, അങ്ങനെയുള്ള അതിൻ്റെ ഇലകൾ സാധനങ്ങളൊക്കെ നമ്മൾ മുയലിന് കൂടുതൽ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ യൂറിൻ ഇൻഫെക്ഷന് നല്ലൊരു പരിഹാരമാണിത്. ചിലവുള്ളതല്ല, നമ്മളൊന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഇതുകൂടാതെ സ്ഥിരമായിട്ട് മുയലിൻ്റെ കൂട് നമ്മൾ ശ്രദ്ധിക്കുക, അതിൽ വെള്ളം ആവശ്യത്തിനുണ്ടോ എന്ന് നോക്കുക, ദിവസവും വെള്ളം മാറ്റുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ മുയൽ കുറച്ചുകൂടി ഹെൽത്തി ആയിട്ട് വളരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കൾ, സഹപാഠികളൊക്കെ മുയലിനെ വളർത്തുന്ന വീടുകൾ, ബന്ധുവീടുകളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും നിങ്ങൾ അയച്ചു കൊടുക്കുക. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയായി കാണുന്നതും വരെ ബൈ ബൈ.